നിമി മരിയ ജോസ്, സ്വാഗതം ന്യൂസ് നൈറ്റിലേക്ക്. സാധാരണഗതിയിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഉന്മേഷ് ശിവരാമനെയാണ്. ഇന്നിപ്പോൾ നിമി മരിയ ജോസ് ആണ് നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത്. ഇന്ന് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു, അതിലേതാണ് പ്രധാന തലക്കെട്ടായി നാളെ പത്രങ്ങളിൽ വരാൻ സാധ്യത? ഗുഡ് ഈവനിങ് സുജയ. ഇന്ന് സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ വന്നൊരു ദിവസമാണ്. പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത തന്നെ ആദ്യ പേജിൽ പ്രധാന വാർത്തയായി ഇടം പിടിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് നമ്മൾ കരുതുന്നതും. 24 പത്രത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് വാക്സിനേഷൻ മുടങ്ങും എന്നുള്ളത് പ്രധാന വാർത്തയായി തന്നെ നാളെ ഇടം പിടിക്കും. കാരണം സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം അത്രത്തോളം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വാക്സിനേഷൻ മുടങ്ങി എന്നുള്ളത് വളരെ പ്രധാന വാർത്ത തന്നെയാകും. ഇന്ന് ആരോഗ്യമന്ത്രി വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചു. കൂടുതൽ വാക്സിൻ വേണമെന്ന് ആരോഗ്യമന്ത്രി ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ കോവിഡ് കണക്കുകൾ കൂടി പ്രധാന വാർത്തയായി തന്നെ ആദ്യ പേജിൽ ഇടം പിടിക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലെ കുറവ്, അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിട്ടുണ്ട്. വ്യാപന നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. മാത്രമല്ല ഈ ടെസ്റ്റുകളുടെ എണ്ണത്തിലൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതാണോ ഇത്തരത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയാൻ കാരണം എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണക്കുകൾ വരുമ്പോഴായിരിക്കും വ്യക്തത വരിക. ഒപ്പം തന്നെ വലിയ വിവാദമായ കരുവന്നൂരിലെ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് CPIM നടപടിയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ് CPIM ഇതിനെ കാണുന്നത്. പ്രതികളായ 3 പേരെയാണ് CPIM പുറത്താക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പല ഘടകങ്ങളിലുള്ള CPIM നേതാക്കൾക്കെതിരെയും ബാങ്കിലെ മുൻ ജീവനക്കാർക്കെതിരെയും ഒക്കെ ഇന്ന് നടപടിയുണ്ടായിട്ടുണ്ട്. ദീർഘനേരത്തെ ചർച്ചകൾക്ക് ഒടുവിലാണ് ഇന്ന് ഈ നടപടി CPIM പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ആദ്യ പേജിൽ തന്നെ ഇടം പിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു പ്രതീക്ഷ ഒളിമ്പിക്സിലുണ്ടായിരുന്നു. അത് സജൻ പ്രകാശുമായി ബന്ധപ്പെട്ടാണ്. നീന്തൽക്കുളത്തിൽ നിന്ന് ഒരു മെഡൽ എന്നുള്ളത് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. ഒരു മലയാളി താരം കൂടി ഇറങ്ങിയതോടെ അതിൽ പ്രതീക്ഷ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിരാശ ആദ്യ പേജിൽ തന്നെ നാളെ പത്രങ്ങളിൽ ഇടം പിടിച്ചേക്കും. ഒപ്പം തന്നെ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നിരാശയുടെ ഒരു ദിനം കൂടിയായിരുന്നു. അതും ആദ്യ പേജിൽ തന്നെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് നിരാശയുടെ ദിനം. ഒപ്പം കര തൊടാതെ സജൻ പ്രകാശ്, ആ തലക്കെട്ടിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു വാർത്ത. ഒപ്പം തന്നെ നമുക്ക് ഈ ഒളിമ്പിക്സിൽ ഏറ്റവും വലിയ സന്തോഷം നൽകിയത് മീരാബായ് ചാനുവിന്റെ വെള്ളി മെഡൽ നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യയിലെത്തിയ മീരാബായ് ചാനുവിന് വലിയ സ്വീകരണമാണ് ലഭിക്കുകയുണ്ടായത്. ആ വാർത്ത പ്രധാനപ്പെട്ട വാർത്തയായി. ചിത്രത്തോടൊപ്പം തന്നെ ആദ്യ പേജിൽ ഇടം പിടിക്കും. ASPI നിയമിക്കുമെന്ന് മണിപ്പൂർ സർക്കാർ ഇന്ന് പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാകും. ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ നിയമസഭയിൽ വലിയ വാക്പോര് നടന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ. അത് കൊടകര കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് കൂടിയായിരുന്നു. പ്രതികൾ ആകില്ലെന്ന്, BJP നേതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് പുറത്തു വന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അത് BJPയെ സഹായിക്കാനാണ് കൈകൊടുത്തിരിക്കുകയാണെന്നുള്ള ആക്ഷേപം മുഖ്യ ഉന്നയിച്ചു. അതിന്റെ പേരിലാണ് ഇന്ന് സഭയിൽ വലിയ വാക്പോര് മുഖ്യമന്ത്രിയും ഒപ്പം പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്നത്. അത് ആദ്യ പേജിൽ ഇടം പിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വലിയൊരു വിമർശനം കൂടി ഉണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടന്നു എന്ന് തന്നെയാണ്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി കൂടിയാണ്. അത് പ്രധാന വാർത്തയായി ആദ്യ പേജിൽ ഇടം പിടിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഈ പ്രതികളുടെ കൈകൾ ശുദ്ധമല്ലെന്ന് സൂചിപ്പിക്കുക കൂടി ഇന്ന് ചെയ്തു കോടതി. മാത്രമല്ല പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ആ വാർത്ത പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ ഇടം പിടിക്കുന്നു. അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ ഈ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. ഒരു അധ്യാപകനെതിരെ നടപടിയടക്കമുണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നതിനിടെ ഉത്തരക്കടലാസുകൾ കണ്ടെത്തുകയുണ്ടായി. 270-ലധികം ഉത്തരക്കടലാസുകളാണ് കണ്ടെത്തിയിരുന്നത്. ഈ ചുമതലയിലുണ്ടായിരുന്ന അധ്യാപകൻ തന്നെ ഈ പരീക്ഷാ കടലാസുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനയുണ്ടെന്ന് സംശയം പ്രകടിപ്പിച്ചു. അദ്ദേഹം അത് പ്രതികരിക്കുകയും ചെയ്തു. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ നാളെ പ്രതീക്ഷിക്കാം. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളത്. അത് അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന്റെ രാജി വന്നത്. ലിംഗായത്ത് ഒക്കലിംഗ സമുദായത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. ആ നിലയ്ക്കാണ് ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും പുതിയ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ ഇനി വാർത്തകളിൽ നിറയും. അത് നാളത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തയാകും. ഒപ്പം ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചില നടപടികൾ ഇന്നുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് NCPയിൽ കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നു. അത് മന്ത്രി കുണ്ടറയിലെ ഒരു പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. മന്ത്രിക്കെതിരായ ആരോപണത്തിൽ നടപടിയുണ്ടായി. മന്ത്രിയെ ഒരു കുരുക്കിൽ ചാടിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് നടപടി ഇന്നുണ്ടായത്.
അതിൽ മന്ത്രിക്ക് ചില സൂചനകൾ കൂടി നൽകുന്നു എന്നുള്ളതും പ്രധാനമാണ്. ആ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് മന്ത്രിയുടെ ചിത്രമടക്കം. ഒപ്പം ഐ എൻ എല്ലിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ തമ്മിലടിയും വിഭാഗീയതയും ഒക്കെയായി ബന്ധപ്പെട്ട സി പി ഐ എം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇരുപക്ഷത്തിനൊപ്പവും നിൽക്കേണ്ടതില്ല, ഇനിയും ഇത്തരത്തിൽ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പുറത്തു പോകേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതും വാർത്തയായി ഇടം പിടിക്കുന്നുണ്ട്. ഒപ്പം ഐ എസ് ആർഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ആ വാർത്ത കൂടി പത്രത്തിൽ വരുന്നു. ഒപ്പം ഉത്തരേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പ്രളയ ഭീതിയിലാണ് ഉത്തരേന്ത്യയുള്ളത്. മഹാരാഷ്ട്രയിൽ മരണം 160 കടക്കുന്നു, 164 എന്നുള്ളത് പ്രാധാന്യത്തോടെ നൽകുന്നു. ഇന്ന് വളരെ നാടകീയമായി സംഭവിച്ച മറ്റൊരു വാർത്ത കൂടി വലിയ പ്രാധാന്യത്തോടെ ഇടം പിടിക്കും. അത് ദേശീയ വാർത്തകളിൽ പ്രാധാന്യത്തോടെ ഇടം പിടിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് പാർലമെന്റിലേക്ക് ട്രാക്ടർ ഓടിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രവേശനമായിരുന്നു. എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അങ്ങനൊരു യാത്ര നടന്നത്. അത് ചിത്രം സഹിതം പത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുജയ, ഇതൊക്കെയാണ് നമ്മൾ നാളെ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. ഓക്കെ, താങ്ക് യു നിമ്മി മരിയ ജോസ് ആൻഡ് ഗുഡ് നൈറ്റ്.